അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. നാളെ മുഹറം 10 നോമ്പ്, ശക്തമായ സുന്നത്തുള്ള ഒരു ദിവസമാണ് മുഹറം 10. നമ്മൾ കർബലയുടെ ചരിത്രം നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പറഞ്ഞിരുന്നു. ഹുസൈൻ റളിയല്ലാഹുവിനെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ വിഷയങ്ങളൊക്കെ ഞാനിപ്പോൾ ഉള്ളത് ഞാനൊരു ഹോസ്പിറ്റലിലാണ്. ഇത് അവിടുന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച, അതിശക്തമായ മഴ, ഇവിടുത്തെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ഈ മഴയുടേത്. പലയിടത്തും ബുദ്ധിമുട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എല്ലാവരുടെ നാട്ടിലും മഴയാണ്. നമ്മളതിൽ വളരെ ശ്രദ്ധിക്കേണ്ടി വന്നിട്ടുണ്ട്. ശക്തമായ മഴയിൽ വെള്ളക്കെട്ടിൽ വീണിട്ട് കണ്ണൂരിലുള്ള മട്ടന്നൂരിലെ കുഞ്ഞാമിന എന്നൊരു 51 ഉമ്മ മരണപ്പെട്ടു എന്ന് ഞാൻ ഇന്ന് മാധ്യമങ്ങളിൽ കണ്ടു. അവർ വെള്ളം ഇങ്ങനെ ഒരുപാട് വെള്ളക്കെട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ കിണറുണ്ടായിരുന്നു. ആ കിണറ്റിൽ കിണററിയാതെ അതിൽ പോയി വീണതാണ് എന്നാണ് മാധ്യമങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അവരെ കാണാതെ കുടുംബക്കാർ നടത്തിയ തെരച്ചിലിലാണ് അവർ ഈ വെള്ളക്കെട്ടിൽ കിണറ്റിൽ വീണ് മരിച്ചു എന്നറിഞ്ഞത്. നമ്മൾ ശക്തമായ മഴയാണ് ഇപ്പോൾ ഓരോ നിമിഷത്തിലുള്ളത്. നമുക്കറിയാം കർക്കിടകമാണ്, നല്ല മഴയുണ്ടാകും. കുട്ടികളുടെ കാര്യത്തിലും മുതിർന്നവരുടെ കാര്യത്തിലുമൊക്കെ ശ്രദ്ധിക്കണം. നല്ല മഴയത്ത് പലരുടെയും വീടുകളിലേക്ക് വെള്ളം കയറി എന്ന് പറഞ്ഞിട്ട് പലരും നമുക്കതിൻ്റെ വീഡിയോസും ഫോട്ടോസുകളൊക്കെ അയച്ചെന്നിരുന്നു. വളരെ ശ്രദ്ധിക്കേണ്ടത് ഒന്നാണ്. പാലക്കാട് ഭാഗത്ത് വടക്കഞ്ചേരിയിൽ ഒരു മാതാവും മകനും കിടന്നുറങ്ങുമ്പോൾ തന്നെ രാത്രി ശക്തമായ മഴയിൽ ചുമര് കുതിർന്നിട്ട് ആ ചുമരിടിഞ്ഞ് വീണിട്ട് ആ ഒരു സുലോചന എന്നൊരമ്മയും രഞ്ജിത്ത് എന്നൊരു പേരെ മകനും അതിദാരുണമായിട്ട് മരണപ്പെട്ടു. സുലോചന ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയാണ്, രഞ്ജിത്ത് ഒരു ബസ് ഡ്രൈവറൊക്കെയാണ്. സാധാരണ കുടുംബമാണ്. അപ്പോൾ ഈ ഇത്രയും മഴകളൊക്കെ ബാധിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും മഴ മൂലമുള്ള ദുരിതങ്ങളുണ്ടോ, ഇത്രയും ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ പങ്കുവെക്കണം. ചിലരുടെ വീടുകളിൽ നിന്ന് ഇത്ര മഴ പെയ്താലും പ്രയാസങ്ങളില്ലാത്ത വീടുകളുണ്ടാവും. ഇപ്പം ഞാനിപ്പോൾ ഇന്നലെ മുതൽ ഹോസ്പിറ്റലിലായതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ നമുക്കറിയുള്ളൂ. അപ്പോൾ ആ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക, പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഹുസൈൻ റളിയല്ലാഹുവിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ട് അവിടുത്തെ സ്ത്രീകളെ മുഴുവനും തടവുപുള്ളികളാക്കിയിട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൂഫയിലേക്ക് എത്തിയപ്പോൾ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ സഹോദരി അലി റളിയല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ട മകൾ സൈനബ ബീവി അതിനു മുൻപ് അലി റളിയല്ലാഹുവിനോടൊപ്പം കൂഫയിൽ വരുമ്പോൾ കണ്ടിരുന്ന ആ മനുഷ്യരെ കാണാൻ, ആ മനുഷ്യരെ കണ്ടിട്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ കൊടുംചതി ചെയ്തത്? നിങ്ങൾക്കൊരു ഹൃദയമുണ്ടോ? നീതി എന്താണെന്ന് നിങ്ങൾക്കറിയാൻ പാടുണ്ടോ? നിങ്ങൾ സ്നേഹം നന്നായിട്ട് അഭിനയിച്ചു, ചതിയും വഞ്ചനയുമാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ളത്. ഒന്ന് ചിന്തിച്ച് നോക്ക്, നമ്മളൊക്കെ അതാ ഇന്ന് മുഹറം 10 രാവാണ്. നമ്മളൊരുപാട് പേര് നോമ്പ് നോക്കുന്നുണ്ട്. നമുക്ക് ഇന്ന് നമ്മുടെ ഇന്നലത്തെ ഇതിൻ്റെ ഈ മറ്റേ മുഹറത്തിൻ്റെ ചരിത്രം കേട്ടിട്ട് ആലുവയിലുള്ള ഒരു ഉസ്താദ് നമുക്ക് അയച്ചൊരു സന്ദേശം കണ്ടപ്പോൾ വളരെ വലിയ അഭിമാനം തോന്നി. ആ വീഡിയോക്ക് കാഴ്ചക്കാർ കുറവായിരിക്കാം, ആളുകൾ കാണാനില്ലെങ്കിലും ഉണ്ടെങ്കിലും ഈ ചരിത്രം ലോകത്തോട് വിളിച്ചു പറയണമെന്ന് തോന്നിയിരുന്നു. പക്ഷേ ആലുവയിലുള്ള ഉസ്താദ് ആ ഒരു ചരിത്രം നമ്മുടെ ചാനൽ കണ്ടിട്ട് അവരുടെ വീഡിയോ കണ്ടിട്ട് അയച്ചൊരു സന്ദേശം എനിക്ക് വളരെ വലിയ ഒരു അഭിമാനവും ഊർജ്ജവുമാണ് നൽകിയത്. അദ്ദേഹം വളരെ സന്തോഷത്തോടെയാണ് ആരും ഇന്ന് തുറന്നു പറയാത്ത ചരിത്രങ്ങളാണ് പറയുന്നത്. ഈ ഒരു വിശാൽ മീഡിയക്ക് നിങ്ങൾ നൽകിയ കരുത്ത് കൊണ്ടാണ് അതെനിക്ക് പറയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ചരിത്രത്തിലേക്ക് വീണ്ടും വരികയാണ്. അപ്പോൾ ഒരുപാട് സങ്കടങ്ങളോടെയാണ് അന്ന് ആ സൈനബ ബീവിയും അതേപോലെയുള്ള കൂടെയുള്ള ആളുകളും ആ കുഫയിലൂടെ അവരെങ്ങനെ കയറ്റിക്കൊണ്ടുപോവുകയാണ്. ഏതായാലും അവിടെയുള്ള ആളുകൾ മുഴുവനും പറഞ്ഞു, കുഫയിലെ ജനങ്ങളെ ഇമാം ഹുസൈൻ്റെ രക്തസാക്ഷിന് പ്രതികാരം ചോദിക്കും, ഇത് ശബദെന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഈ ആൾക്കൂട്ടങ്ങൾക്ക് അവർക്ക് അപ്പോഴാണ് ഇതിൻ്റെ ഒരു ആഴം മനസ്സിലാവുന്നത്. ഹുസൈൻ റളിയല്ലാഹു വന്നു, അതിക്രൂരമായിട്ട് സൈന്യം, മുസ്ലിം സൈന്യം അവരെ കൊലപ്പെടുത്തി എന്നുള്ളത്. അങ്ങനെ ഈ ബന്ദികളെ വേഗം ഗവർണറുടെ കൊട്ടാരത്തിലേക്ക് കോടതി വിസ്താരത്തിന് വേണ്ടി കൊണ്ടുപോയി. ഗവർണർ എന്ന് പറയുന്ന ആൾ ഉബൈദുള്ള ദർബാറൊക്കെ വിളിച്ചു ചേർത്തു. തടവുകാരാക്കപ്പെട്ട ഹബീബ നബി കുടുംബത്തെ കോടതി മുമ്പാകെ ഹാജരാക്കി. അങ്ങനെ ഉബൈദുള്ള എന്ന് പേരുള്ള ഈ ഇബിനു സിയാദ് തൻ്റെ സിംഹാസനത്തിൽ വന്നിരുന്നു. എന്നിട്ട് ഇമാം അലി റളിയല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ട മോൾ സൈനബ ബീവിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞൊരു വാക്കെന്താന്ന് പറയുന്നത്, അൽഹംദുലില്ലാ, നിങ്ങൾ നാണം കെട്ടല്ലോ, നിങ്ങൾ കള്ളം പറയുന്നവരാണെന്ന് തെളിയിക്കുകയും ചെയ്തു, അത്രത്തോളം മതി എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സൈനബാബി പറയാണ്, ഹുസൈനിലൂടെ ഞങ്ങളുടെ അഴുക്കുകൾ ചോർത്തിക്കളഞ്ഞ അള്ളാഹുവേ നിനക്ക് സ്തുതി, വലിയൊരു വിമലീകരണത്തിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ്. അതുകൊണ്ട് ഒരിക്കലും പിഴച്ചവരാണ് കള്ളം പറയുക, ഞങ്ങൾ കള്ളം പറയുന്നവരല്ല. ഈ ഒരു പ്രകോപിതനായി ഈ ഒരു അവരുടെ ഒരു ദൃഢനിശ്ചയവും ധൈര്യമൊക്കെ കണ്ടപ്പോൾ ആ ഭരണാധികാരി ഇബ്നു യസീദിന് ഭയങ്കര ദേഷ്യമാണ് പിടിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ സഹോദരനെ ഞാൻ കൊന്നു, അതേപോലെ തന്നെ നിങ്ങളെയും ഞാൻ കൊല്ലാൻ പോകുന്നു എന്നുള്ള ഭീഷണിയാണ് അയാൾ ചെയ്യുന്നത്. ഏതായാലും ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കർബലയിൽ കൊല്ലപ്പെട്ടുവെന്നും നബി കുടുംബം തടവുകാരാണ് എന്നും അറിയിച്ചുകൊണ്ട് ഉബൈദുള്ള ഭരണാധികാരിയായ ഖലീഫയായ യസീദ് എന്നുപേരുള്ള മുആവിയ റളിയല്ലാഹു അൻഹു മകനൊരു കത്തയച്ചു.
വാർത്തയറിഞ്ഞ ഖലീഫ യസീദ് തടവുകാരെ ഉടൻ ദമസ്കസ് അതായത് സിറിയയിലേക്ക് അയക്കണമെന്നും തൻ്റെ ഗവർണറോട് ഉത്തരവിട്ടു. അങ്ങനെ കാര്യങ്ങളൊക്കെ കൈവിട്ട് തുടങ്ങിയെന്ന് തോന്നിയപ്പോഴാണ് ഉബൈദുള്ള സമയം കളയാതെ തടവു പുള്ളികളെ നേരെ ഖലീഫയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നത്. ഈ തടവുകാരെ കൂഫയിൽ നിന്ന് ഡമസ്കസിലേക്ക് ആനയിക്കുമ്പോൾ ആടുകളെപ്പോലെ അല്ലെങ്കിൽ മൃഗങ്ങളെ കൊണ്ടുപോകണ പോലെ അവരെ കൂട്ടിക്കെട്ടിയിട്ട് ചമ്മട്ടി കൊണ്ട് അടിച്ചിട്ട് മരുഭൂമിയിലൂടെ നടത്തിച്ചിട്ടാണ് കൊണ്ടുപോയത്. 20 ദിവസമെടുത്തു ഈ ആളുകളെ മുഴുവനും ഈ ഒരു സൈനബ റളിയല്ലാഹു അൻഹ പോലെയുള്ള അഹ്ലു ബൈത്തിൻ്റെ ആ സ്ത്രീകളെയും 21 വയസ്സുള്ള സുഖമില്ലാത്ത സൈനുൽ ആബിദീൻ എന്നു പേരുള്ള ഉമ്മ മുസ്റദാൻ്റെ മകനെ അടക്കമുള്ള ആളുകളെ നടത്തിച്ചിട്ടാണ് കൊണ്ടുപോയത്. നമ്മൾ ഒരു നിമിഷം നമ്മളൊന്ന് ഇമേജിൻ ചെയ്യുക, നമ്മളിന്ന് നോമ്പ് നോറ്റിട്ട് വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി നോമ്പ് നോറ്റിട്ട് നമ്മൾ കഴിയുകയാണ്. ഈ ഒരു ദിവസം അവരനുഭവിച്ചൊരു വേദന, എന്നിട്ട് ഈ വഴിയാത്രക്കിടെ ചില ആളുകൾ തീരെ നടക്കാൻ വയ്യാതെ കുട്ടികളടക്കമുള്ള ആളുകൾ മരണപ്പെടുക പോലും ഉണ്ടായി. ഈ ഇവർ നബി കുടുംബമാണ് എന്ന് തിരിച്ചറിയുന്ന നാടുകൾ ഒഴിവാക്കിയിട്ടാണ് യാത്രാമാർഗം കൊടുത്തിട്ടുള്ളത്. അതായത് എവിടെന്നെങ്കിലും നടന്നു പോകുമ്പോൾ ഈ സൈനബ ബീവി കടക്കമുള്ള ഈ സംഘത്തിനൊരു പിന്തുണ കിട്ടാതിരിക്കാൻ വേണ്ടി ഖലീഫയുടെ അനുകൂലികളുള്ള നാട്ടിലൂടെയായിരുന്നു ഇവരെ കൊണ്ടുപോയിരുന്നത്. സൈനബും ഉമ്മു കുൽസൂമ പോലെയുള്ള ആളുകളോട് തുറന്നു പറയുമോ, ഞങ്ങൾ അഹ്ലു ബൈത്തിൻ്റെ ആളുകളാണെന്നൊരു ഭയം സൈന്യത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഈ തടവുകാരെ കൊണ്ടുപോകണ ഇവരൊക്കെ തിക്കിരീത്തിലെത്തിയപ്പോൾ പതാകയുമായിട്ട് ഗവർണർ ഉബൈദുള്ള കൂടുതൽ സൈന്യത്തിനെ സപ്പോർട്ടായിട്ട് അയച്ചു കൊടുത്തു. വഴിയിൽ ഒരാൾ സൈനിക മേധാവി ഷിമ്രിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അവരൊക്കെ ഈ ഷിമ്രെന്ന് പേരുള്ള ഒരാളാണ് ശരിക്കും ഉസ്രദാനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്. അദ്ദേഹം ഒരു ജേതാവിനെ പോലെ തൻ്റെ കുന്തത്തിൽ ഉസ്രദിയൽ തൻ്റെ തലയുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. വഴി നിൽക്കുന്ന ഒരാൾ ചോദിക്കുകയാണ്, ദാരുടെ തലയാണ് നിങ്ങൾ ഈ കുന്തത്തിൽ നാട്ടി കൊണ്ടുപോകുന്നത്? അപ്പോൾ ഈ ഷിമ്രു പറയാണ്, നാടിനെ ആക്രമിക്കാൻ വന്ന വിദേശികളാണെന്ന് മാത്രം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഒരു ക്രിസ്ത്യാനി ചോദിച്ചു, അത്രേ ഇവൻ പറയുന്നത് നുണയാണ്, ഹബീബായ നബിയുടെ പുത്രി ഫാത്തിമയുടെ മകൻ ഹുസൈൻ്റെ തലയാണിത്, അദ്ദേഹം രക്തസാക്ഷിയാകുമ്പോൾ ഞാൻ കൂഫയിലുണ്ടായിരുന്നു, ക്രിസ്തുവിനെ പോലും വേട്ടയാടപ്പെട്ടു ഹുസൈൻ, ക്രിസ്തുവിനെ പോലെ വേട്ടയാടപ്പെട്ടു എന്ന് പറഞ്ഞു. ആ ഒരു ക്രിസ്ത്യാനിക്ക് തോന്നിയൊരു മനസ്സലിവ് പോലും ആ മുസ്ലിം ഭരണകൂടത്തിൻ്റെ സൈന്യത്തിനുണ്ടായില്ല. അങ്ങനെ ഇമാം ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ ആ അറുത്തു മാറ്റിയ തില, ആ ഒരു അറുത്തു മാറ്റിയ തലവരെന്ത് ചെയ്ത് ഒരു കല്ലിൽ കൊണ്ടുവച്ചു, ഒരിറ്റ് രക്തഗണം, ആ ഒരു കല്ലിന്മേൽ കുങ്കുമം പോലെ ഒരു കളർ, കാലം ഉരുട്ടിക്കൊണ്ടുപോകുന്ന ഒരു പരിശുദ്ധ ശില പോലെ. ഇന്നും വർഷം തോറും ആശൂറ നാളിൽ ഈ മറ്റേ ഷിയാക്കളൊക്കെ ഈ ശിലയിൽ രക്തം പൊടിയാറുണ്ട് എന്ന് ഇതിനും വിശ്വസിക്കാറുണ്ട്. ആ ഒരു ശിലയിൽ അന്ന് കൊണ്ടുവച്ച ശില ഇപ്പോഴും ഉണ്ട്, അവരൊരു വിശ്വാസമാണ്. അതൊരിക്കലും ശരിയല്ല, കെട്ടുകഥയാവാം, ഈ സംഭവം കെട്ടുകഥയല്ല, പക്ഷേ ഇപ്പോഴും രക്തം വരുന്നുണ്ട് എന്നുള്ളതൊരു കെട്ടുകഥയാവാം. അങ്ങനെ ആ മുഹറത്തിൻ്റെ 10 വിശുദ്ധ രക്തശിലക്കരികിലേക്ക് ഇമാമിൻ്റെ വിലാപസ്മരണയിൽ ഇന്നും അവിടെ ആളുകൾ ഒഴുകിയ തണുപ്പത്, നമ്മളിന്ന് ഈ വീഡിയോ പറയുന്നത് മുഹറം 9-നാണ്. നാളെയും ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ആളുകൾ അങ്ങോട്ട് ഒഴുകിയെത്തും. വേറൊരു ചരിത്ര ഗ്രന്ഥത്തിലുണ്ട്, ഈ ഒരു തലയുമായിട്ട് ഇമാമിൻ്റെ ശിരസുമായിട്ട് സൈന്യം ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ ഒരു തേങ്ങൽ കേട്ടു എത്രയും. ആ സൈന്യം പരിഭ്രാന്തരായിട്ട് നാലുപാട് നോക്കി, ആരുടെ തേങ്ങലാണ് ആ കേൾക്കുന്നത്? അറുത്തുമാറ്റപ്പെട്ട മണിക്കൂറുകൾക്ക് മുൻപ് അറുത്തുമാറ്റപ്പെട്ട ആ തലയോട്ടിയിൽ നിന്ന് വല്ലാത്തൊരു കരച്ചിൽ. ഉടൻ തന്നെ അവരാ നാട് വിട്ടുപോയി എന്നാണ്. ആ സ്ഥലത്ത് ഇന്നും ഒരു തേങ്ങൽ കേൾക്കാറുണ്ട് എന്നാണ് ഷിയാക്കളുടെ വിശ്വാസം. ഇമാം ഹുസൈൻ്റെ ശിരസ്സുമായിട്ട് ഒരു ക്രൂര സൈന്യം വരുന്നുണ്ട് എന്ന് ആ ഒരു മൊസൂൾ, അതായത് ഇന്നത്തെ ഇറാഖിലും ഈ സിറിയക്കും പോണതിൻ്റെ ഇടയിലുള്ളൊരു സ്ഥലമാണ് ഈ മൊസൂൾ, അവിടുത്തെ നാട്ടുരാജാവ് ഈ വിഷയം അറിഞ്ഞു. അങ്ങനെ ആ ഒരു മുസ്ലിം സൈന്യത്തിനെതിരെ ഉടൻ വാളെടുക്കാൻ തൻ്റെ സൈന്യത്തോട് നീതിബോധമുള്ള ആ മുസ്ലിം രാജാവ് കൽപ്പിച്ചുവെന്നാണ്. ഇതറിഞ്ഞ ഇബ്നു സഅദിൻ്റെ സൈന്യം ബന്ദികളുമായിട്ട് മറ്റൊരു വഴിയെയാണ് പോയത്, കാരണം അവരുമായിട്ട് ഏറ്റുമുട്ടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നർത്ഥം. ആ പോകുന്ന വഴിയിൽ നഗരത്തിനടുത്തെത്തിയപ്പോൾ ഒരു സന്യാസി അവിടെ ഉണ്ടായിരുന്നു. ഈ സൈന്യം അദ്ദേഹത്തിൻ്റെ ആശ്രമത്തെ സമീപിച്ചു. ഇവിടെ അല്പനേരം ഞങ്ങൾക്ക് താമസിക്കാൻ സൗകര്യം തരുമോ എന്ന് ചോദിച്ചു. ചോദിക്കലല്ല, ഭീഷണിപ്പെടുത്തിയിട്ട് ആവശ്യപ്പെടുകയാണ്. കുന്തത്തിൽ കുത്തിയ ആ ശിരസിലേക്ക് സന്യാസി അല്പം ആശങ്കയോടെ നോക്കിയിട്ട് പറഞ്ഞു, താമസിച്ചോളൂ എന്ന് പറഞ്ഞു. കാരണം സമ്മതം കൊടുത്തില്ലെങ്കിൽ ആ ശിരസിൽ ആ ഒരു കുന്തത്തിമ്മ കിടക്കണ ശിരസിൻ്റെ അവസ്ഥ തനിക്ക് വരുമെന്ന് അദ്ദേഹം തോന്നിയിട്ടുണ്ടാവും. രാത്രി ഇരുട്ടായപ്പോഴാണ് ഇമാമിൻ്റെ ശിരസ് വെച്ചിരിക്കുന്ന ഭാഗത്തേക്ക് ആ സന്യാസി പതിയെ ചെന്നു ആ ശിരസിന് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എത്ര മഹാത്മാവേ എന്നോട് പൊറുത്താലും. ആ സന്യാസിയുടെ ഉള്ളിൽ പോലും വേദനയുണ്ടായിരുന്നു. ആ യാത്ര ഇവിടേക്ക് സിറിയയിലേക്ക് നീങ്ങുകയാണ് ഇൻഷാല്ലാ. അതിൻ്റെ ബാക്കി ചരിത്രങ്ങൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ പറയണം. മഴയുടെ കാര്യത്തിൽ ഇവിടെ ശ്രദ്ധയുണ്ടാവുക, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇൻഷാല്ലാ മറ്റൊരു ദിവസം ഇതിൻ്റെ ബാക്കി ചരിത്രവുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.